பனி இந்த பனி கூர்க்கே இது கொஞ்சம் ஒடிச்சு மாட்டி வைக்கணும் கேட்டா எல்லாம் வச்சிட்டாக ஓ வந்தங்கள நோக்கி இது நிறைய ஒத்திரி ஆயிண்டது நோக்கு இந்த சட்டிக்கு அது நிறைய வேற என்னங்களும் வைக்கணும் இல்லங்க ஆ வேறே காசுலோ இல்லாத செடி வாங்கற பரியோடக்கு நிறுத்திட்டே கொஞ்சம் காசு செலவாக்கி ஆர்க்கிட் வாங்கணும் இவர நிறைச்சு வைக்கணும் அது மாலினி இன்னைக்கு வந்துட்டு வந்தா சேச்சின்ட ரெண்டோ மூணோ ഉണ്ടല്ലേ அவளோ வீடு நிறைச்சு ஆர்க்கிட் ஆனது எனக்கு கொஞ்சம் ஆர்க்கிட் வாங்க அவள அல்லேவும் குறைய தள்ளின்ட ஆள் இல்லே நம்ம பெண்களுக்கு நல்ல விருத்தியாயிட்டு கொடு അല്ല പിങ്കിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റേ കാര്യം ആലോചിച്ചത് ഇവിടെ തുള്ളിച്ചാടി നടന്ന് ബാക്കിയുള്ളവരെയും കളിയാക്കി നടന്നിട്ട് അവസാനം ഇപ്പൊ തളിരുകളെ വാടിയതുപോലെ വാടിക്കിടക്കും ഇത്രയും മറ്റേ തൊട്ടാവാടിയാണ് ഞാൻ വിചാരിച്ചില്ല കൊച്ചല്ലേ മണി കൊച്ചാ അപ്പൊ ഞാനോ നീ പിന്നെ തൊട്ടാവാടിയല്ലേ നീ എന്തോ തരുന്ന അവസ്ഥ പണ്ട് തൊട്ടാവാടിയാ എനിക്കെന്തോന്ന് ആ നിന്റെ പരീക്ഷയുടെ സമയത്ത് എന്തായിരുന്നു എന്റെ അവസ്ഥ അത് വരുമല്ലോ പരീക്ഷ വരുമ്പോ എല്ലാവർക്കും ടെൻഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ അത്രേ ഉള്ളൂ പിള്ളേരല്ലേ ഞങ്ങളെ കാലത്തുണ്ടല്ലോ ഞാൻ എസ് എസ് എൽ സി പഠിക്കുമ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മണ്ണെണ്ണ വിളക്കിലല്ലേ ഇരുന്ന് പഠിക്കുന്നേ വെട്ടം വല്ലതും ഉണ്ടോ കറണ്ട് നമ്മുടെ വീടിന്റെ ഒരു നാല് അഞ്ച് വീടിന്റെ അപ്പുറത്തുള്ള മണി കൊച്ചുമണി അണ്ണന്റെ വീട് സുധാകരൻ എന്നാണ് പേര് കൊച്ചുമണി അണ്ണന്റെ വീട് അവിടെ പോയിരുന്നാണ് നമ്മൾ പഠിക്കുന്നത് ആ അണ്ണൻ ഉണ്ടല്ലോ എന്നാ ഏരിയയിൽ കുറച്ച് വിദ്യാഭ്യാസം ഉള്ളത് ഈ കൊച്ചുമണി അണ്ണനാണ് പുള്ളിക്കാരനാണെങ്കിൽ ഞങ്ങളെ പോലുള്ള നല്ല പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള അല്ലെ കുട്ടികളൊക്കെ വിളിച്ചിരുത്തി വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കും അണ്ണൻ്റെ വീട്ടിൽ ലൈറ്റ് കൊണ്ട് രാത്രി എത്ര മണി വരെ വേണമെങ്കിലും ഇത് പഠിക്കുകയും ചെയ്യാം ഊഹ് ഞാൻ ഇപ്പോഴും ഓർക്കണ മണി മാത്സ് എക്സാം ഒരു 10-11 മണിയായി പഠിത്തമെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോകണം എക്സാമിന് തലേ ദിവസം അങ്ങനെ വീട്ടിലോട്ട് പോകുമ്പോൾ ഈ അണ്ണൻ്റെ വീട്ടിൽ നിന്ന് കൊച്ചുമണി അണ്ണൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിലോട്ട് പോണ വഴിക്ക് ഇടവഴിയിൽ വെച്ച് ഒരു പട്ടി ചാടി വന്ന് രാത്രി ഒരു 11 മണിയാവും ഈ പട്ടിയെ കണ്ട് ഞാൻ പേടിച്ച് ഓടി ഓടിയപ്പോ ഒന്ന് ചെറിയൊരു കുഴിയിൽ കാല് ഇതാ ഈ കാല് ഈ ആംഗിള് മടങ്ങിപ്പോയി അയ്യോ മടങ്ങിപ്പോയി ഞാൻ അപ്പോഴങ്ങ് ഓടി അങ്ങ് വീട്ടിൽ കയറി പക്ഷെ വീട്ടിൽ കയറി കഴിഞ്ഞപ്പോ എന്നെ വേദന തുടങ്ങി രാത്രി ഒരു 12 മണി 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല കാല് നീരും വെക്കാൻ തുടങ്ങി അമ്മയാണെങ്കിൽ വന്നിരുന്ന് കരച്ചിലും ചിന്നു വന്ന് തീരെ കൊച്ചല്ലേ കരച്ചിലും പിന്നെ ഉണ്ണിമാമം കുറെ എണ്ണയൊക്കെ കൊണ്ടുവന്നൊക്കെ ഇട്ട് രാവിലെ ആണെങ്കിൽ പരീക്ഷയ്ക്കും പോണം ഇതിനിടയ്ക്കാണെങ്കിൽ വേറെ പ്രശ്നം ഞാൻ പനിയും കൂടെ തുടങ്ങി അമ്മ ഉള്ള അമ്പലങ്ങളെല്ലാം നേർച്ച പിന്നെ കട്ടൻ ചായയൊക്കെ ഇട്ടുകൊണ്ട് വരിക അങ്ങനെ തുണിയൊക്കെ നെറ്റിയിൽ നനച്ച് വെക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു പരീക്ഷയല്ലേ എനിക്ക് ടെൻഷനും തുടങ്ങി നാളെ പരീക്ഷയ്ക്ക് പോകാൻ പറ്റുമോ എന്നുള്ള പേടിയും ടീച്ചർമാരാണെങ്കിൽ ആ സ്കൂളിൽ എന്നെ വളരെ പ്രതീക്ഷയുള്ള ഒരു സ്റ്റുഡൻ്റാണ് ടോപ്പ് മാർക്ക് എനിക്കാണ് നല്ല ഉറപ്പുണ്ട് പ്രത്യേകിച്ച് മാത്സിന് മാത്സ് പരീക്ഷയുടെ തലേദിവസമല്ലേ ഇത് പരീക്ഷയ്ക്ക് ഇനി പോകാൻ പറ്റില്ല എന്നുള്ളത് ഞാനും അങ്ങ് ബപ്രാളവായി പനിയുമൊക്കെ ഒരു വിധത്തിന് നേരം വിളിപ്പിച്ചു രാവിലെ ഇപ്പൊ പനി മാറി പക്ഷെ കാലിതാ ഈ വണ്ണമുണ്ട് നീര് വെച്ച് പോകാൻ പറ്റുമോ 3-4 കിലോമീറ്റർ നടന്നു വേണം സ്കൂളിൽ പോവാന്ന് നടക്കാൻ പറ്റുമോ രക്ഷയില്ല ദൈവദൂതനെ പോലെ നമ്മുടെ ഇത് കൊച്ചുമണി അണ്ണൻ അണ്ണനൊരു വിജയ് സൂപ്പർ ഉണ്ടെന്ന് വിജയ് സൂപ്പറിൽ വന്നു രവി റെഡിയായാന്ന് ചോദിച്ചു ഞെട്ടിപ്പോയി കാരണം പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് ഈ അണ്ണൻ പറഞ്ഞത് എങ്ങനെ അറിഞ്ഞു എന്റെ കാല് ഇങ്ങനെ നീരടിച്ചു എന്നുള്ളത് ഉടനെ വന്ന് എന്നെ അണ്ണൻ തന്നെ വന്ന് മുറിക്കകത്തു നിന്ന് താങ്ങിയെടുത്ത് വണ്ടിയിൽ കൊണ്ടിരുത്തി നേരെ സ്കൂളിൽ കൊണ്ടുപോയി പരീക്ഷ എഴുതി അന്ന് ടോപ്പ് മാർക്കുമായിരുന്നു എനിക്ക് ആ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് അന്ന് എനിക്കാണ് ആ സ്കൂളിലെ ആ പഞ്ചായത്തിലെ തന്നെ മാർക്ക് കൂടുതൽ അത് കിട്ടിയപ്പോ ഉണ്ടല്ലോ സ്കൂളിൽ വെച്ച് എനിക്ക് ഒരു അനുമോദനമൊക്കെ തന്നു ഒരു ട്രോഫിയൊക്കെ തന്നു ഞാൻ കണ്ടിട്ടില്ല ട്രോഫി അത് തന്നെ പ്രതികത്തിരിപ്പുണ്ട് അത് ഞാൻ ആദ്യം കൊണ്ട് കാണിക്കുന്നത് കൊച്ചുമണി അണ്ണന്റെ അടുത്ത് അണ്ണനത് കൊണ്ടിട്ട് എന്തൊരു സന്തോഷം എന്നെ കെട്ടി അങ്ങ് പിടിച്ചു കെട്ടിപ്പിടിച്ച് കണ്ണിൽ കൂടെ ഒക്കെ കണ്ണീര് വരുന്ന സന്തോഷം കൊണ്ട് ഓ നീയാണോ എന്ന് അണ്ണന് രണ്ട് ഇതുണ്ട് ഒന്ന് അണ്ണൻ പഠിപ്പിച്ച കുട്ടി പിന്നെ ആ ഏരിയയിൽ എന്നെ ഭയങ്കര കാര്യമാണ് എല്ലാവർക്കും കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മയൊക്കെ തന്ന് ഓ പിന്നെ ഞാൻ കോളേജിൽ പോകുമ്പോ എനിക്ക് അണ്ണൻ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഓ നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറണോ അതനുസരിച്ചായിരിക്കും നമ്മളോടും പെരുമാറണത് പിന്നെ ജീവിത ശൈലികൾ മാറിപ്പോയെന്നേ ഉള്ളൂ മോളെ അമ്മക്ക് ഈ പരീക്ഷ വരുന്നുണ്ടായിരുന്നില്ലേ സത്യം പറയട്ടാ എല്ലാ പരീക്ഷയുടെ തലേദിവസം എനിക്ക് പനി വരുമായിരുന്നു ഭയങ്കര പേടിയാ പരീക്ഷ നല്ല മാർക്ക് ഉണ്ടല്ലോ എല്ലാത്തിനും പക്ഷെ എന്നാലും പനി വരുമായിരുന്നു പേടിയായിരുന്നു എനിക്ക് പരീക്ഷ ആരെയും കുറ്റം പറ്റ കാര്യമല്ല പാരമ്പര്യ പറയാ
എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് അവള് നല്ല മാർക്ക് വാങ്ങി. ആ അത് പേടിയാന്നേ, അത് കുറച്ച് പിള്ളേർക്കൊക്കെ ഉണ്ടാവുന്നതാണ്. ഇത്രേ ഉള്ളൂ.